കണ്ണുകളടയ്ക്കാൻ ദൈവസ്നേഹിയിൽ നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് സംസാരിക്കുവാൻ അവൻ്റെ ഒരു വാക്ക് മതി നമ്മുടെ ജീവിതത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുക. അവൻ്റെ ഒരു വാക്ക് മതി, അവൻ്റെ ഒരു വചനം മതി ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൻ്റെ സ്ഥിതിയെ മാറ്റുവാൻ, നിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം, ഒരു അല്പനിമിഷം ഉറവാക്കുന്നത് ഇന്ന് പകൽക്കാല അസാധാരണമായ ദൈവ സാന്നിധ്യം ഓ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ജനത്തോട് സംസാരിക്കും, അവർക്ക് വേണ്ടത് എന്ന് പകൽക്കാലം കൊടുക്കുന്ന എല്ലാവരുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. കരങ്ങളെ തട്ടി ശബ്ദത്തോടെ ശബ്ദത്തോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 7:7 ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി വായിക്കാം. മത്തായി 7:7 അതിന്റെ 7 യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവേൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. Ask and it shall be given to you. See. Shall you find, knock, and it will be open to you. Hallelujah. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ചിലത് നീ കാണാൻ പോവുക. ഒരു മനുഷ്യന്റെ വാക്കായിരുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട, എന്റെ കൂട്ടുകാരൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇത് ജീവനുള്ള വചനം പറഞ്ഞത്, ഹല്ലേലൂയ, വചനം എഴുതപ്പെട്ടത്, ഹല്ലേലൂയ, വചനത്തിൽ എഴുതി വെച്ച് അത് യേശു പറഞ്ഞത് കൊണ്ടാ. മരണത്തെ ജയിച്ച, മരണത്തെ ജയിച്ച, ഓ ജീവൻ തന്ന നിനക്ക്, ഓ നിനക്കൊരു ജീവൻ തന്ന, പുതുജീവൻ തരാമെന്ന് വന്ദനം ചെയ്ത ആ സർവശക്തന്റെ ശബ്ദമാ നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ഒരു വാഗ്ദത്തമായി ഒരു ദൂതാൻ ഇന്ന് പകൽക്കാലം ഏറ്റെടുത്തോളൂ. അടഞ്ഞു കിടക്കുന്നത് ചെന്നത് ഇന്ന് പകൽക്കാലം തുറക്കാൻ പോകുക. അടഞ്ഞു കിടക്കുന്നത് വർഷങ്ങളായി അടഞ്ഞത്, വർഷങ്ങളായി അടഞ്ഞത് ഇന്ന് പകൽക്കാലം, ഇന്ന് പകൽക്കാലം തുറക്കുക. എന്നാൽ നിങ്ങൾക്ക് കിട്ടും, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. പക്ഷേ ഇത് കേൾക്കുമ്പോൾ നല്ലതാ. ഹല്ലേലൂയ, കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? ജീവിതത്തിൽ എങ്ങനെ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അത് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പോകുക. നിന്റെ സാഹചര്യം വെച്ച്, നിന്റെ ഫലനെ, നിന്റെ കവോ എക്സ്പീരിയൻസ് വെച്ചല്ല വചനത്തെ, വചനത്തിന്റെ ദൂത ഏറ്റെടുക്കേണ്ടത്. നിന്റെ എക്സ്പീരിയൻസിൽ പലപ്പോഴും ഫെയിലിയർ ആണോ, പലപ്പോഴും അടലുകളൊക്കെ ആണോ, പലപ്പോഴും തുറക്കാത്ത വാതിലാണോ, ഇന്ന് പകൽക്കാലം നിന്റെ എക്സ്പീരിയൻസിനെ മാറ്റി വെച്ചിട്ട് സർവശക്തന്റെ കഴിയ അവൻ അസാധ്യമായി ഒന്നുമില്ലെന്ന് ഇന്ന് പകൽക്കാലം നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നു. പലപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസും കൂട്ടുകാരുടെ എക്സ്പീരിയൻസും അടുത്തവരുടെ എക്സ്പീരിയൻസും വെച്ച് നീ വചനത്തെ ഒന്ന് ഒത്തു നോക്കരുത്. ഇന്ന് പകൽക്കാലം ഓ ആരുടെ വായിന്നാണ്, ആരുടെ ശബ്ദമാണെന്ന് ഇന്ന് പകൽക്കാലം ആ ശബ്ദത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കാമെങ്കിൽ, ഇന്ന് പകൽക്കാലം ഹൃദയത്തിൽ ഏറ്റെടുക്കാമെങ്കിൽ നീ യാചിക്കുന്ന നിനക്ക് ഇന്ന് പകൽക്കാലം കിട്ടും.
അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കരങ്ങളെ ഉയർത്തി, രണ്ട് കരങ്ങളെ ഉയർത്തി. ഓ, കേട്ട ശബ്ദം ദൈവത്തിൽ നിന്നാണ്, ഓ അങ്ങയുടെ ശബ്ദമാണ്. ഏറ്റെടുക്കാൻ തയ്യാറാണ്. എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ശബ്ദം ഉയർത്തി പറയാമോ? യാചിപ്പേ, യാചിപ്പേ. ഹല്ലേലൂയ, ഏൽക്കട്ടെ. ഹല്ലേലൂയ, നമ്മൾ പറയണം. അല്ലെങ്കിൽ വിഷയങ്ങൾ വരുമ്പോൾ പറയണം, ദൈവത്തോട് യാചിക്കും ഞാൻ. ഓ, അടുത്തവർ പ്രശ്നം വരുമ്പോൾ നീ മനുഷ്യനോട് കൈനീട്ടുവാനല്ല പോകേണ്ടത്, ദൈവത്തോട് യാചിക്കണം. ഈ വചനം അങ്ങ് ഏറ്റെടുക്കണം, ഈ വചനം അങ്ങ് ഏറ്റെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ യാചിക്കുന്നതെല്ലാം കിട്ടണം, അത് ദൈവം പറഞ്ഞു വാക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം നടത്തിയിട്ട് അടുത്ത കാര്യം നടത്താതിരിക്കുന്ന ദൈവമല്ല. ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിട്ട് അടുത്ത പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്ത ദൈവമല്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, നീ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ, നീ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യ നിമിഷം തന്നെ നിനക്ക് മറുപടിയാൽ സ്വർഗം തുറന്നു കഴിഞ്ഞു. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ദൈവം നീ പ്രാർത്ഥിക്കാൻ മുട്ടും മടക്കുമ്പോൾ തന്നെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ കിട്ടുമെന്ന്, യാചിച്ചാൽ കിട്ടുമെന്ന്. അല്ലെങ്കിൽ നീ മുട്ടും മടക്കുമ്പോൾ തന്നെ മറുപടി പുറപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് പാർക്കാല ദൈവം അങ്ങനെ പറയുക, നീ പ്രാർത്ഥിക്കാൻ നീ ഹാളിൽ കാല് കുത്തിയപ്പോൾ തന്നെ അകത്തോട്ട് കാഹോ. ഇതാണ് ഇന്ന് പുതുതായിട്ട് വന്ന ചിലരോട് ദൈവാത്മാവ് ദൂതായി പറയുക, നീ ഹാളിലോട്ട് കാലെടുത്ത് വച്ചപ്പോൾ തന്നെ നിനക്ക് മറുപടി കൽപ്പിച്ചു കഴിഞ്ഞു. ദൈവാത്മാവ് മറുപടിയായി എനിക്ക് കിട്ടുമോ, എനിക്ക് പറ്റുമോ, എനിക്ക് കിട്ടുമോ മറുപടി? ഹല്ലേലൂയ, ഒത്തിരി എടുത്തു പോയതാ. ഹല്ലേലൂയ, ഒത്തിരി പ്രാർത്ഥന പ്രാർത്ഥിച്ചതാ. എനിക്കുണ്ടോ മറുപടി? പല സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളതാ, അനേകർ പറഞ്ഞ സാക്ഷികൾ കേട്ടിട്ടുള്ളതാ. എനിക്കുണ്ടോ മറുപടി? ഇന്ന് പാൽക്കല ഒന്നോടെ ദൂതേച്ചെടുത്തോളം നിരക്കൊണ്ട് മറുപടി. ഇന്ന് പാൽക്കല നിനക്ക് മറുപടിയായി, സ്വർഗം ഇറങ്ങിക്കഴിഞ്ഞു. വിശ്വസിക്കാമോ? ഏഴിന്റെ ഏറ്റവും വാക്യം, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. ഹല്ലേലൂയ, യാചിക്കുന്ന ഏവനും ഏവനും ലഭിക്കും. അല്ല, ഒരാൾക്കല്ല. ഇന്ന് പകൽക്കാലം ഹലോട്ട് ഭണ്ഡാരത്തിന് ഒരു കുറവുമില്ല. എനക്ക് എത്രത്തോളം യാചിക്കാൻ പറ്റുമോ, വിശ്വാസത്തോടെ യാചിക്കാൻ പറ്റുമോ, അത്ര യാചിച്ചോളൂ. ഇന്ന് ചോദിച്ചോളൂ, ഇന്ന് ചോദിച്ചോളൂ, ഹൃദയത്തിൽ ഹൃദയത്തിൽ ചോദിച്ചോളൂ. ഓ, ഇന്ന് പാൽക്കാല ദൈവത്തോട് ചോദിച്ചോളൂ. മനുഷ്യന്റെ അടുത്തല്ല ചോദിക്കുന്നത്, മനുഷ്യന്റെ ലിമിറ്റുള്ളപ്പോൾ, ഓ ലിമിറ്റ്സ് ഉള്ളപ്പോൾ, മനുഷ്യന്റെ ഒരു പരിധി ഉള്ളപ്പോൾ, ഇന്ന് പകൽക്കാല, ഇന്ന് പാൽക്കാല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ അടുത്ത് ചോദിച്ചാൽ അവന്റെ ഒരു ലിമിറ്റിലെ അവന്റെ അവസ്ഥകളെ നോക്കിട്ട്, ഹല്ലേലൂയ, നിന്നെ കൈനീട്ടുവാനോ നിന്നെ സഹായിക്കുവാനോ, ഹല്ലേലൂയ, വാതിൽ തുറക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം അൺലിമിറ്റഡായി. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം ദൈവം അങ്ങനെ പറയാ, ഹല്ലേലൂയ, അൺലിമിറ്റഡായി. ഹല്ലേലൂയ, അവന്റെ കരങ്ങളിൽ എല്ലാവർക്കും തരുവാൻ. ഹല്ലേലൂയ, ഇവിടെ ഹാളില് ഒരാളെ വെറുതെ വിടാതെ വിശ്വസിക്കുന്ന ഏവർക്കും തരുവാൻ അവന്റെ കയ്യിൽ ഒന്നിനും കുറവില്ല. യാചിക്കുന്ന ഏവനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തിന് കൂടുതൽ റെവലേഷന് വേണ്ട, വെളിപ്പാടൊന്നും വേണ്ട. ഇത് മനസ്സിലാക്കാൻ ഇന്ന് പകൽക്കാല വളരെ സിമ്പിളായി ദൈവം പറ യാചിക്കുന്ന ഏവനും, യാചിക്കുന്ന ഏവനും. ഹല്ലേലൂയ. വഴി നിമിത്തം നോക്കുമ്പോ ദാനിയേൽ പ്രവാചകനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. പെട്ടെന്ന് അവന്റെ ചിന്തകളിൽ, ഹല്ലേലൂയ, അവൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ ദൈവ അല്ലെങ്കിൽ പഴയ എഴുതി വച്ചിരിക്കുന്ന, ഹല്ലേലൂയ, പ്രവാച പുസ്തകം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവൻ കണക്കൂട്ടൽ
കാലഘട്ടത്തിൽ മനസ്സിലായി ഇതാ 70 വർഷം ആകുക, ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറേണ്ട സമയമായി. ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറേണ്ട സമയമായി. അവൻ പ്രാർത്ഥനയ്ക്ക് മുട്ടുമുടക്കി. ഹല്ലേലൂയ. ഭജന ഇങ്ങനെ പറയുന്നു, അവൻ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കി. പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ ദൂതൻ ഇറങ്ങി. ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുമ്പോൾ തന്നെ, നീ ആരാളവും ഇവിടെ വന്നവരെ കയറിയപ്പോൾ തന്നെ ദൈവാത്മബദ്ധമായി ദൂത് പറയാ, നിനക്ക് മറുപടിയാ, നിന്റെ മറുപടിയാ ദൈവദൂതൻ ഇറങ്ങി കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം, ഇന്ന് പകൽക്കാലം, ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് വായിക്കാമോ? റോമർ 3:3-4. ഹല്ലേലൂയ. മതി, ചിലർ വിശ്വസിച്ചില്ലെങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? അടുത്ത വാക്ക് എങ്ങനെയാ പറയുന്നത്? ഒരു നാളുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ വിശ്വസിച്ചില്ല, അതുകൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുമോ? എന്താ പറയാമോ? ഒരു നാളുമില്ല. എല്ലാവർക്കും ശബ്ദമുയർത്തി പറയാമോ? ഒരു നാളുമില്ല. നീ വിശ്വസിക്കാത്തവരുടെ കൂട്ടത്തല്ല, ഇന്ന് പാർക്കല വിശ്വസിക്കുന്നവരുടെ കൂട്ടത്താണെങ്കിൽ അവന്റെ ഓ ഇന്ന് പാർക്കല വ്യക്തമായി പറയാ, അല്ലെ, നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ പറഞ്ഞതിന് വാക്ക് മാറത്തില്ല. അവൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്ക് മാറത്തില്ല. അവൻ നിന്റെ രോഗത്തിൽ നിന്ന് ഒരു വിടുതൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വാക്ക് മാറത്തില്ല. ഇന്ന് പാർക്കല അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറ എത്ര പേരുണ്ട്? കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ, കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. വായിക്കാമോ? റോമർ 3:3-4. ഹല്ലേലൂയ. അടുത്തുള്ളവരുടെ കൈ കൊടുത്ത് പറയാമോ? ഒരു നാളും, ഒരു നാളുമില്ല, ഒരു നാളുമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാല പൂർണ്ണതയോടെ വിശ്വസിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? അല്പ നിമിഷങ്ങൾ ആ ദൂതം ഏറ്റെടുത്താട്ടെ. ദൈവം പറയുന്നു, അവന്റെ വിശ്വസ്തത ഒരു നാളും മാറിപ്പോകത്തില്ല. തരാതരാംശയ്ക്ക് ഇന്ന് പകല വിഷയങ്ങളായിരിക്കുന്ന ചിലരുണ്ട്, ഇന്ന് ചില വിഷയങ്ങളായിരിക്കുന്നവരുണ്ട്. കണ്ണുകളടയ്ക്കുക, കണ്ണുകളടയ്ക്കുക. ഇന്ന് പകൽക്കാല ദൈവം പറയുക, കർത്താവ് ഇന്ന് എനിക്കൊരു മറുപടി കിട്ടുമോ? എന്റെ ജീവിതത്തിൽ ഇന്നൊരു മറുപടി കിട്ടുമോ? ഒരു നാളുമില്ലെന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസവും ആ ലിസ്റ്റിൽ വരുന്ന ദിവസമാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ അവസ്ഥ ഏതായിക്കോട്ടെ, നിന്റെ അവസ്ഥ ഏതായിക്കോട്ടെ, ഇന്ന് ചിലത് പ്രാപിച്ചിട്ടെ, ഇന്ന് ചിലത് നീ കണ്ടിട്ടെ, പ്രത്യക്ഷതയിൽ ചിലത് കണ്ടിട്ടെ, നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങത്തുള്ളൂ. അവന്റെ വിശ്വസ്തത, അവന്റെ വിശ്വസ്തത ഒരു നാളും മാറിപ്പോകത്തില്ല. അവന്റെ തൂതുകൾ ഒരു നാളും മാറിപ്പോകത്തില്ല. അവൻ മാറ്റി വെക്കുന്ന ദൈവമല്ല, നിനക്ക് മറുപടി അയക്കുന്ന ദൈവമാ. ഇന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നാളും, ഒരു നാളും, ഹല്ലേലൂയ, ഒരു നാളും ദൈവത്തിന്റെ അല്ലെങ്കിൽ അവന്റെ വാഗ്ദത്തെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, നള്ളിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ശക്തിയെ, അതിന്റെ പൂർണ്ണത, അതിന്റെ ബലത്തെ കുറയ്ക്കാൻ പറ്റത്തില്ല. എത്ര വലിയ വാഗ്ദത്തമായാലും സാഹചര്യം അനുസരിച്ച്, നിന്റെ അവസ്ഥ അനുസരിച്ച്, നിന്റെ കുടുംബ പാരമ്പര്യം അനുസരിച്ച്, അല്ലെ, വാഗ്ദത്തം പറഞ്ഞിട്ട് അതിനെ നള്ളിഫൈ ചെയ്യുന്ന ദൈവമല്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അതിന്റെ അവന്റെ എഫക്റ്റിനെ അല്ലെങ്കിൽ അതിന്റെ വലിപ്പത്തെ അവര് കുറയ്ക്കുന്ന ഒരു ദൈവമല്ലെന്ന്.
ഇന്ന് വാക്കല അങ്ങനെ ദൈവം പറയാ, ഹല്ലേലൂയ. നിന്റെ അവസ്ഥ കണ്ടിട്ട്, നിന്റെ ലെവല് കണ്ടിട്ട്, നിന്റെ കുടുംബത്തിന്റെ ഹൗസ് സ്ഥിതി കണ്ടിട്ട്, നിന്റെ വാർദ്ധത്വത്തിന്റെ ലെവല് പറഞ്ഞിട്ട് കുറയ്ക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ചിലരങ്ങ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ചില വാഗ്ദത്തങ്ങളെല്ലാം കേൾക്കുമ്പോൾ വലിയ വാഗ്ദത്തമല്ലാവുമ്പോ നമുക്ക് ചുമക്കാൻ മടിയാ. നമ്മ പറയും നമ്മുടെ അവസ്ഥക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എന്റെ വാഗ്ദത്തം എത്ര വലുതായിക്കോട്ടെ, എത്ര വലുതായിക്കോട്ടെ, അങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കോട്ടെ കയറ്റുന്ന ഒരു ദൈവമാ. നിന്റെ വാഗ്ദത്തം എത്ര വലുതാണോ അത്രയും അത്ര ലെവലിലോട്ട്, അത്ര എത്ര ഹൈ ആയിക്കോട്ടെ, അൺറീച്ചബിൾ ആയിക്കോട്ടെ, ആ ലെവലിലോട്ട് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമാ. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി തൂക്കിയെടുത്താട്ടെ. ഹല്ലേലൂയ. മറുപടി തരുന്ന ദൈവമാ, യാചനയ്ക്ക് മറുപടി തരുന്ന ദൈവമാ. ഹല്ലേലൂയ. അടഞ്ഞു കിടക്കുന്ന വാതിൽ നിനക്ക് വേണ്ടി തുറക്കുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വിശ്വസിക്കാൻ തയ്യാറുള്ള ഒരു കൂട്ടമുണ്ടെങ്കിൽ, ഒരു കൂട്ട സാക്ഷി, ഹല്ലേലൂയ. വരും മാസം നീ കാണാൻ പോവുക, അടുത്ത മാസം നീ വരുമ്പോൾ വ്യത്യസ്തമായ സാക്ഷികൾ. നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോളൂ. ദൈവ ദൂതായി 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിചാരിക്കും ആത്മീയ വളർച്ചയും ഭൗതിക വളർച്ചയും രണ്ടു രണ്ടാ. ചിലർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് രോഗത്തിനൊരു ശാന്തി കിട്ടിയില്ലെങ്കിൽ, വിടുതൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പറയും ആ ഇത് ദൈവഹിതം അല്ലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കുള്ള ചിന്തകളെന്ന് മാറ്റണം. ദൈവം നിന്റെ ആരോഗ്യം ആഗ്രഹിക്കുന്ന ദൈവമാ, നിന്റെ സൗഖ്യം ആഗ്രഹിക്കുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്റെ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന രോഗക്കെട്ടുകളെ, എത്ര ഡോക്ടർ അസാധ്യമെന്ന് പറയുന്ന രോഗക്കെട്ടുകളെ ഇന്ന് പകൽക്കാലം മാറ്റിക്കോ. മാറ്റി നിന്നെ ഒരു സാക്ഷിയാക്കുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, പലപ്പോഴും നമ്മൾ നമ്മുടെ ചിന്തകൾ കൊണ്ട് പലതിന് ഡിലേ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് മറുപടി ഡിലേ വരുമ്പോൾ അത് നമ്മൾ അവിശ്വാസത്തിലോട്ട് പോകുവാൻ കാരണമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൈവാത്മ പറയുക, നിന്റെ ഡിലേ എന്ത് കാരണമെന്ന് നീ മനസ്സിലാക്കിയാൽ നീ ഇന്ന് പകൽക്കാല വിശ്വാസത്തിൽ വളരാൻ പോകുക. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ കിട്ടിയെങ്കിൽ ചില വിഷയങ്ങൾ ടൈം എടുക്കുന്നു. ഹല്ലേലൂയ. ഡാനിയേൽ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. ആ പ്രാർത്ഥന ഒന്നുകൂടെ ഒന്ന് ഒന്ന് വായിക്കാമോ? ആ പ്രാർത്ഥന വചനത്തിലൂടെ ഒന്ന് വായിക്കാമോ? കർത്താവേ കേൾക്കണമേ, ക്ഷമിക്കണമേ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കി, നമ്മൾ മനുഷ്യന്റെ മുമ്പല്ല ഇരിക്കുന്നത്, ദൈവത്തെയാ വിളിക്കുന്നത്. ഇന്ന് പകൽക്കാല പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ. നിന്റെ കുറവുകളെ ഏറ്റുമറിഞ്ഞ ദൈവമേ, ദൈവഹിതമില്ലാത്തത് പലതും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇന്ന് പകൽക്കാലം ഒന്ന് ക്ഷമിക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പാദവിട്ട് പലപ്പോഴും പോയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം എന്നോട് ക്ഷമിക്കണമേ എന്ന് വിളി പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽപൂർണ്ണതയോടെ ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കണ്ടല്ലോ. ഇന്ന് പകൽക്കാലം മറുപടി ഉണ്ട്.
ഒരു പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തുകൊണ്ട്? ഇത് ദൈവമാ തരുന്നത്. ഹല്ലേലൂയ. നിനക്കൊരു വിഷയം ദൈവം ഇന്ന് ചെയ്താൽ, ദൈവം നിനക്കൊരു അത്ഭുതം ചെയ്താൽ, അത് ദൈവനാമത്തിന് മഹത്വമാണ്. നിന്റെ രോഗശാന്തിക്കും നിന്റെ വിടുതലിനും അപ്പുറമായി ദൈവരാജ്യമാ മഹത്വപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ മറുപടി ഇൻസ്റ്റന്റാ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതിനൊരു ചിന്തകൾക്ക് കുറച്ച് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ. നമ്മുടെ ഇവിടെ ഒത്തിരി സിഗ്നൽസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, കാണാൻ പറ്റുന്നുണ്ടോ? എയർടെല്ലിന്റെ, ബി എസ് എൻ എല്ലിന്റെ, അല്ലേ? ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരുന്നാൽ, സിം ഇല്ലാതിരുന്നാൽ ഒന്നും കിട്ടത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ സിഗ്നൽ ഇല്ലെന്ന്? അയ്യോ, കാണുന്നില്ല മാസ്റ്റേ, വിടുതൽ കാണുന്നില്ല. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നീ കാണാത്ത ഒരു മണ്ഡലമുണ്ട്. മനുഷ്യൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ, ഹോളിന്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് അവന് മനസ്സിലാകത്തില്ല. ഇവർ കൈയടിക്കുന്ന എന്തെന്ന് അവർക്ക് മനസ്സിലാകത്തില്ല. കാരണം കാണാത്ത ഒരു മണ്ഡലത്താ നിന്റെ വിടുതൽ കിടക്കുന്നത്. ഇന്ന് പകൽക്കാലം അതിനെ നിന്റെ ജീവിതത്തിലോട്ട് ഒന്ന് ചാനൽ ചെയ്യുവാനാ ഇന്ന് പകൽക്കാലം ഈ ദൈവസന്നിധിയിലായിരിക്കുന്നത്. നിന്റെ വിടുതൽ ഓൾറെഡി കാണാത്ത മണ്ഡലത്തിലായി കഴിഞ്ഞു. ആത്മീയ മണ്ഡലത്തിൽ ഇത് മനുഷ്യന് പറഞ്ഞാ മനസ്സിലാകത്തില്ല, ലോകക്കാർക്ക് പറഞ്ഞാ മനസ്സിലാകത്തില്ല. ഇന്ന് പകൽക്കാലം കാണാത്ത മണ്ഡലത്തില് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി. കാണാത്ത ഒരു മണ്ഡലമുണ്ട്. ഓ, വിശ്വാസ കണ്ണാൽ കാണാൻ പറ്റുന്ന, അഭിഷേകമുള്ളവന് കാണാൻ പറ്റുന്ന ഇന്ന് പകൽക്കാലം അങ്ങനെ കണ്ടു തുറക്കുവാൻ ചിലരെ കണ്ടിന്ന് പകൽക്കാലം തുറക്കുക, ചിലത് കാണുക. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ആത്മാവെന്ന് പ്രാപിക്കുന്നവരാ. ഹല്ലേലൂയ. ഹല്ലി കണ്ടുകൊണ്ട് വിശ്വസിക്കുന്നവരല്ല എന്ന് ഹല്ലി ഇന്ന് പകൽക്കാലം നമ്മൾ തെളിയിക്കണം. വിശ്വാസം എന്നതോ കാണാത്ത. വായിക്കാമോ എബ്രായ 11:3? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. മതി. വിശ്വാസം എന്നതോ, ഒന്ന് ഉറച്ചു പറയാം, എല്ലാവർക്കും ചേർന്ന് പറയാം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. എന്താ ഇന്ന് പകൽക്കാലം ആശിക്കുന്നത്? ദൈവത്തിന് ഒരു മറുപടിയാണോ? ഹല്ലേലൂയ. അത് നീ ഇന്ന് കണ്ടിട്ടില്ല, പക്ഷെ കാണാൻ പോവുക. ഹല്ലേലൂയ. കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം, നിന്റെ രോഗത്തിന്റെ വിടുതലിന്റെ നിശ്ചയം ഇന്ന് പകൽക്കാലം അങ്ങനെ പറയാ വിശ്വസിക്കാൻ തയ്യാറല്ല. നീ ഇന്ന് നിശ്ചയിക്കാൻ പോവുക, എന്റെ ശരീരത്തിൽ രോഗമില്ല. പ്രഖ്യാപിക്കാൻ പോവുക. ഓ ഹല്ലേലൂയ. ചില രോഗങ്ങൾ ഇപ്പോൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്തെന്നറിയാമോ? ഡാനിയേൽ പ്രവചനം 9:23 ദൂത ഏറ്റെടുത്തോളൂ. 9:23 നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, ഞാൻ വന്നു വിരിക്കുന്നു.
ഹല്ലേലൂയ മറിയ ഹല്ലേലൂയ ദാനിയേൽ പ്രാർത്ഥനയ്ക്ക് മുട്ടു മടക്കിയപ്പോൾ തന്നെ യാചനയുടെ ആരംഭത്തിൽ തന്നെ ഹല്ലേലൂയ ദൈവാത്മാവ് ദൈവ കൽപ്പന പുറപ്പെടുവിച്ചു ഗബ്രിയേലെ നിൽപ്പോ ഹോ വിശ്വാസത്തോടെ ഒരാൾ പ്രാർത്ഥിക്കുക ഒരാൾ യാചിക്കുക അവന്റെ ഹല്ലേലൂയ എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട് എത്ര പേർക്ക് മനസ്സിലാകുന്നു നീ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയ്ക്ക് കാലെടുത്ത് വച്ചപ്പോൾ തന്നെ അല്ലെ ഞാൻ പറയാ നീ വീട്ടിൽ നിന്നതിന് ഓ ഇറങ്ങിയപ്പോൾ തന്നെ നിന്റെ ശരീരത്തിൽ മേലുള്ള രോഗക്കെട്ടുകൾ അഴിഞ്ഞു തുടങ്ങി പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഇതുവരെ അത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇത് പകൽക്കാലം അനുഭവിച്ചിട്ട് പുറത്തിറങ്ങണം ഹല്ലേലൂയ അദൃശ്യ മണ്ഡലത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ ദൈവത്തിന്റെ ആൻസർ എത്തിക്കഴിഞ്ഞു ഹല്ലേലൂയ ആൻസർ എത്തിക്കഴിഞ്ഞു കാരണം ദൈവത്തിന്റെ ആൻസറിന് ഒരിക്കലും ഡിലേ ഇല്ല ഹല്ലേലൂയ ഒമ്പതാം അധ്യായത്തിൽ ദാനിയേൽ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ദൂതൻ ഇറങ്ങി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അല്ലെങ്കിൽ ദൂതൻ വന്ന് പറയുക നീ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മറുപടി ദൈവം കൽപ്പിച്ചു കഴിഞ്ഞു എന്നെ അയച്ചിരിക്കുക പത്താം അധ്യായത്തിൽ വരുമ്പോൾ അടുത്ത പ്രാർത്ഥന ആ ഒരു പ്രാർത്ഥന ലെവൽ കാണുന്നുണ്ട് അതിൽ 21 ദിവസം 3 ആഴ്ച ഉപവസിക്കുന്ന ഒരു പ്രാർത്ഥന ഒരു പ്രാർത്ഥനയ്ക്ക് 3 മിനിറ്റ് കൊണ്ട് മറുപടി അടുത്ത പ്രാർത്ഥനയ്ക്ക് അതിൽ 21 ദിവസം എടുത്തു ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ പത്താം അധ്യായം എന്റെ 2 ആം വാക്യം ഇവിടെ ഒരു പ്രാർത്ഥന 3 ആഴ്ച 21 days ഒന്നും കഴിക്കാതെ ഹല്ലേലൂയ ഉപവസിച്ചിട്ടും ഒരു മറുപടിയും കിട്ടുന്നില്ല കർത്താവ് ഒരു പ്രാർത്ഥന 3 മിനിറ്റ് കൊണ്ട് കിട്ടിയപ്പോൾ 3 മിനിറ്റിൽ ആൻസറായി ദൂതനെത്തിയപ്പോൾ ഇത് അടുത്ത ഒരു പ്രാർത്ഥന കാലക്കൂടൽ താമസിച്ചില്ല ഹല്ലേലൂയ നമ്മുടെ എങ്ങനെയാ ഒരു നമ്മുടെ ചിന്തകൾ ഇങ്ങനെയാ ഒരു പ്രാർത്ഥന കഴിഞ്ഞു ഈ ലെവലിൽ ഒരു വിടുതൽ കിട്ടി അടുത്ത പ്രാർത്ഥനയ്ക്ക് അടുത്ത സെക്കൻഡിൽ ഒരു വിടുതൽ കിട്ടണം ഹല്ലേലൂയ പക്ഷെ ബൈബിളിലുള്ള വിടുതലിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട് പക്ഷെ വിടുതൽ ഉടനെ ഉണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ അത് മനസ്സിലാക്കണമെങ്കിൽ എന്റെ 23 ആം വാക്യം ഒന്ന് വായിക്കാം അതിന്റെ തന്നെ 10 ആം അധ്യായം അതിന്റെ 12 ആം വാക്യം ഭയപ്പെടേണ്ട മനസ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു ഹല്ലേലൂയ 21-ാമത്തെ ദിവസം ആ ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് പക്ഷെ ദൂതൻ വന്നിട്ട് പറയാ നീ ആദ്യം പ്രാർത്ഥിച്ച ആദ്യ ദിവസം തന്നെ സ്വർഗത്തിന് കൽപ്പന ഉണ്ടായി റെസ്പോൺസ് ഉണ്ടായി മറുപടി ഉണ്ടായി മനസ്സിലായത്ര പേരുണ്ട് ഹല്ലേലൂയ 21 ദിവസം കഴിഞ്ഞിട്ടാണ് ദൂതൻ അവന്റെ മുമ്പ് വന്നെങ്കിൽ മറുപടിയായി പ്രത്യക്ഷതയിൽ കണ്ടെങ്കിൽ വചനം പറയുന്നു ആദ്യ ദിവസം തന്നെ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല ഇന്ന് പകൽക്കാലം നീ കാലെടുത്ത് വച്ചപ്പോൾ തന്നെ മറുപടി അദൃശ്യ മണ്ഡലത്തിൽ മറുപടി വിശ്വാസം കണ്ടാൽ കാണത്തക്ക രീതിയിൽ ചില മറുപടി ദൈവം അയച്ചു കഴിഞ്ഞു അത് ഹല്ലേലൂയ എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട് ദൈവത്തിന്റെ ആൻസറിന് ഒരു ഡിലേ ഇല്ല ദൈവം മറുപടി അയക്കാൻ ഡിലേ വരുത്തുന്ന ദൈവമല്ല ഹല്ലേലൂയ എന്ന് പകൽക്കാലം നമ്മൾ അങ്ങനെ വിശ്വസിക്കണം ഹല്ലേലൂയ എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇന്ന് പകൽക്കാലം ഇത് മനസ്സിലായ എത്ര പേരുണ്ട് കരങ്ങളെ തട്ടി ദൈവത്തെ മോദപ്പെടുത്തിയാട്ടെ ഹല്ലേലൂയ
ജീവിതത്തിൽ ഭൗതികത്തിൽ നമ്മൾ അതിനെ ചാനൽ ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ ദൂതുകൾ ആത്മാവിൽ പ്രഖ്യാപിക്കപ്പെടുന്നത് ഇന്ന് പകൽക്കാലം അത് ഏത് നിലവാരത്തിൽ ഏത് ലെവലിലോട്ട് മാറ്റണോ അത് നിന്റെ കയ്യിലായിരിക്കുന്നത്, അത് നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. ഹല്ലേലൂയ. യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി നിന്നിൽ വ്യാപരിക്കുക. ഹല്ലേലൂയ. എത്രയോ മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് എഫേസ്യർ 3:20 ഒന്ന് വായിക്കാം. Ephesians 3:20. Now what to him that is able to do exceeding മതി, നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറുപടി പ്രഖ്യാപം അവിടെ നിങ്ങളുടെ റിസൾട്ട് ഓൾറെഡി പബ്ലിഷ്ഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കെല്ലാം പ്രിന്റ് ഔട്ട് എടുക്കേണ്ട സമയമുള്ളൂ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഉറാസക്കിയ തീരാമാ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ ഡിലേ ഒന്നുമില്ല. ഓ, നീ പ്രാർത്ഥനയ്ക്ക് മറുപടി. ഓ, ഇന്ന് പകൽക്കാലം അങ്ങനെ ദൈവാത്മാവ് പറയുക, ചിലരുടെ വിവാഹ സംബന്ധമായ ചില വിഷയങ്ങളിലെ ദൈവത്തിന്റെ കര ചലിച്ചു കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. നീ പ്രാർത്ഥനയ്ക്ക് കാലെടുത്ത് വെച്ചപ്പോട്ടെ. പ്രാർത്ഥനയ്ക്ക് തീരുമാനം. ഓ, വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ശക്തി നമ്മൾ മേൽ വ്യാപരിക്കണം. ഹല്ലേലൂയ. അതാ ഹല്ലേലൂയ മറിയ ഹല്ലേലൂയനോട് ചോദിച്ചു, ഹല്ലേലൂയ പുരുഷനെ അറിയാത്ത ഞാൻ ഹല്ലേലൂയ യേശുവിനെ എങ്ങനെ ഗർഭത്തിൽ ചുമക്കും? ഹല്ലേലൂയ. എങ്ങനെ ഗർഭം? ഹല്ലേലൂയ. ഹാ, ഉണ്ടാകും. ഹല്ലേലൂയ. ഒറ്റ ആൻസറേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിട. ഇന്ന് പകൽക്കാല അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒറ്റ ലെവലേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവിലാണ്. അല്ല, അന്തരീക്ഷ മണ്ഡലത്തിൽ നിനക്ക് മറുപടി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് പകൽക്കാല നിന്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി പ്രത്യക്ഷതയിൽ കാണുവാൻ ഒറ്റ കണക്ഷനേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവിലാണ്. ഹല്ലേലൂയ. ഇവിടെ ദാനിയേൽ പ്രാർത്ഥനയ്ക്ക് 21 ദിവസമായി ഹല്ലേ മറുപടി അവന്റെ പ്രത്യക്ഷതയിൽ കാണുന്നില്ല. പക്ഷെ ദൂതൻ വന്ന് പറയ, ഞാൻ എന്നെ അയച്ചത് ആദ്യത്തെ ദിവസമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു 3 മാസമായി ഇവിടെ വരുന്ന ഒരു ഫാമിലിയെ ദൈവാത്മാവ് വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവാത്മാവ് നിങ്ങൾ ആദ്യ ദിവസം ഈ മീറ്റിംഗിന് വന്നപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലൂടെ മറുപടി ദൈവം അയച്ചു കഴിഞ്ഞു. ഈ മാസം ദൈവം അതിന്റെ മറുപടി വിശ്വസിക്കുന്ന ദൂതേറ്റെടുത്താട്ടെ. കരങ്ങളെ തട്ടി ദൂതേറ്റെടുത്താട്ടെ. പഴയ നിയമത്തിൽ ഈ ദൂതിനെ മറച്ച ഒരു ശക്തിയെ കുറിച്ച് ഡാനിയേൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതിന് വായിക്കാമോ 10-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. മതി, കിങ് ഓഫ് പേർഷ്യ, അങ്ങനെ ഇംഗ്ലീഷിൽ അങ്ങനെയാ പറയുന്നത്. പ്രഭു 21 ദിവസം എതിർത്ത് നിന്നു. ഹല്ലേലൂയ. മറുപടിക്ക് ഡിലേ ഇല്ല. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ മറുപടി ദൈവം അയച്ചു കഴിഞ്ഞു. പക്ഷേ അതിനെ എതിർക്കുന്ന ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. കിങ് ഓഫ് പേർഷ്യ, അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ പറയുന്നത്, പിശാചാവ്. പക്ഷെ അതില് ആക്ച്വലി പിശാചിനെ കുറിച്ചാണ് പറയുന്നത്, ഡെമോണിക് പവറിനെ കുറിച്ചാണ് പറയുന്നത്, പിശാചിന്റെ ശക്തികളെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. അത് നമ്മൾ മനസ്സിലാക്കുന്ന യെശയ്യാവ് 14:12 അല്ലേ ലൂസിഫർ എന്ന് പറയുന്നുണ്ട് ഒരു രാജാവിനെ കുറിച്ച്. അല്ലെങ്കിൽ എഹെസ്കേൽ 28:12 അതുപോലെ തന്നെ രാജാക്കിനെ കുറിച്ച്, അല്ലെങ്കിൽ പിശാചിനെ റെപ്രസെന്റ് ചെയ്ത് ഒരു രാജാവിനെ കുറിച്ച്, അല്ലെങ്കിൽ രാജാവിന്റെ പേര് പറഞ്ഞ പിശാചിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുപോലെയാ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഒരു ഡിമോണിക് പവർ, നിന്റെ മറുപടി തടസ്സപ്പെടുത്തുന്ന ലോകത്തെ വാഴുന്ന ഒരു പൈശാചിക പോരാട്ടമുണ്ട്. നിന്റെ മറുപടി ഇല്ലേ അല്ല,
ഇന്ന് പകൽക്കാലം നീ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു പൈശാച വ്യാപാരമുണ്ട്. പാരമ്പര്യമായി നിന്നെ ബന്ധിച്ചത് പാരമ്പര്യ കെട്ടുകള് ചിലതിനെ തടഞ്ഞു വെച്ചിരിക്കുക. ഇന്ന് പകൽക്കാലം അല്ലെ ഒരു കുരുക്കാൻ സന്തോഷ വാർത്തയുണ്ട്. ഇതിന്മേലുള്ള അധികാരം നിങ്ങൾക്ക് കൈമാറിയിട്ട യേശു ക്രിസ്തു ഇന്ന് പകൽക്കാലം ഇതിന്മേൽ ഒരു അധികാരം പഴയ നിയമത്തിൽ പിശാചിനെ ശാസിക്കാനോ അല്ലെങ്കിൽ പൈശാചിക പോരാട്ടത്തെ ശാസിക്കാനോ അധികാരം മനുഷ്യന്റെ ദൈവം കൈമാറിയിട്ടില്ല. മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ആ അധികാരം യേശു അല്ലെങ്കിൽ കർത്താവിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിശാചിനെ ശാസിക്കുക, അല്ലെങ്കിൽ മോശകളെ അധികാരങ്ങളിൽ അധികാരം സ്ഥാപിക്കുക. ഹല്ലേലൂയ. നിനക്ക് ഇന്ന് പകൽക്കാലം ഒരു അധികാരമുണ്ടെന്നുള്ള ഒരു സന്തോഷ വാർത്ത എത്ര പേരെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നു. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാണ്. ഓ, നിന്നെ തടസ്സപ്പെടുത്തുന്ന നമ്മുടെ പോരാട്ടമോ ഒന്ന് വായിക്കാമോ? ആ, ജഡരത്നങ്ങളോടല്ല വാഴ്ചകളോടും എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽക്കാലം നമ്മൾ പിശാചിനെ മാറ്റാൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അത് ദൈവത്തോട് പറയാല്ല, ദൈവം നിങ്ങൾക്ക് ഒരു അധികാരം തന്നിരിക്കുക. ഹല്ലേലൂയ. എൻ്റെ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമാകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മലയോട് പോയി നിന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവമേ മലയെ മാറ്റണമെന്നല്ല, മലയോട് നീ കൽപ്പിക്കാൻ പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു പറഞ്ഞത് മലയോടെ കൽപ്പിക്ക്. അങ്ങനെയല്ലേ പറഞ്ഞത്? മലയുടെ അടുത്ത് പോയെന്നിട്ട് ദൈവം പറഞ്ഞിട്ട് മാറണമെന്നല്ല, അല്ല ദൈവമേ ഈ മലയെ ഒന്ന് മാറ്റണമെന്നല്ല, ദൈവം നിനക്ക് അധികാരം തന്നിരിക്കുക. ചില മല പോലെ നിൽക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം നീ ആത്മാവിനെ പ്രഖ്യാപിക്കുമ്പോ നിന്നെ വിട്ട് മാറുവാൻ ഒരു അധികാരം ദൈവം കൈമാറിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാല അധികാരത്തോടെ അഭിഷേകമുള്ള ചില ജനത്തിനെ അഭിഷേകത്തിന്റെ ശക്തിയാ നിനക്ക് ചിലതിനോട് കൽപ്പിക്കാൻ പറ്റേ. ഓ, നിനക്കെതിരെ നിന്റെ വിഷയത്തിനെതിരെ നിന്റെ വിഷയത്തിന്റെ മറുപടിക്കെതിരെ മറുപടിയെ നിൽക്കുന്ന ദൂതനെ കടലിൽ നിൽക്കുന്ന ചില അന്ധകാര മണ്ഡലത്തിന്റെ പാരമ്പര്യ ശാപ കെട്ടുകളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാല ആത്മാവിന് അതിനെ വെട്ടിമാറ്റുക. ആത്മാവിനെ വെട്ടിമാറ്റുക. നിന്റെ അധികാരം നിന്നെ വ്യാപരിക്കുന്ന ശക്തിയാ യേശുവിന്റെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി നിന്നെ കൂടെ വ്യാപരിക്കുക. ഇന്ന് പകൽക്കാലം ചിലതിനെ വെട്ടിമാറ്റുക. പിശാചിന്റെ തന്ത്രവും അവന്റെ ശക്തിയും തീരുന്നത് വരെ ഹല്ലേലൂയ മറുപടി വന്നു. ഹല്ലേലൂയ. അവൻ അറിയത്തില്ല ഇങ്ങനെ പിശാചിന്റെ തടസ്സപ്പെടല്ലേ, പിശാചിന്റെ തടസ്സം അതിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. അവൻ മറുപടിക്കായി കാത്തിരുന്നു. ഞങ്ങൾ നമ്മളും അങ്ങനെയാ, അങ്ങ് കാത്തിരിക്കുക. എന്തെങ്കിലും പിശാചിന്റെ തന്ത്രങ്ങൾ, അവനൊരു ലിമിറ്റ്, ഒരു മൂന്ന് നാല് തന്ത്രമേ ഉള്ളൂ, മൂന്ന് നാല് പണിയേ ഉള്ളൂ. ഇവൻ തളരുന്നവരെ നമ്മളിവിടെ ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അവന്റെ കയ്യിൽ തന്ത്രമൊന്നും ഇല്ലെന്നേ, അവന്റെ തന്ത്രത്തെ വെല്ലുന്ന അവനെ ശാസിക്കാൻ കഴിയുന്ന ഒരു ശക്തി നിന്നിൽ വ്യാപരിക്കുക, നിന്നിൽ വ്യാപരിക്കുക. ഇന്ന് പകൽക്കാലം അവനെ 21 ദിവസം അല്ലെ 3 മാസം അവനെ വച്ച് അവനെ തടസ്സപ്പെടുത്തുവാൻ നിന്റെ പ്രാർത്ഥനയെ നിന്റെ ആൻസറിനെ നിന്റെ മറുപടിയെ അവൻ മനസ്സിലാകുന്നുണ്ടോ? നിന്റെ മറുപടി നീ ഇന്ന് പകൽക്കാലം വിശ്വാസം കണ്ടാൽ കാണുന്നത്
വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് പാൽക്കാല വിശ്വാസ കണ്ണാൽ കാണുന്ന മറുപടികൾ നിന്റെ ജീവിതത്തിൽ അത് പ്രാപിക്കാൻ പോവുക, അത് പ്രത്യക്ഷതയിൽ വരാൻ പോവുക. വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ, നീ തയ്യാറാണെങ്കിൽ കാത്തിരിക്കേണ്ട കാര്യമില്ല. അതിനെതിരെ നിന്റെ വാഗ്ദത്തത്തിനെതിരെ നിന്റെ ആൻസറിനെതിരെ നിന്റെ മറുപടിക്കെതിരെ ഉയർന്നു നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളെ ഇന്ന് പകൽക്കാല ആത്മാവിനെ തകർക്കുവാൻ, ആത്മാവിനെ തകർക്കുവാൻ. ഹല്ലേലൂയ. ചില പാരമ്പര്യ പൈശാചിക പോരാട്ടങ്ങളായിരിക്കാം, മന്ത്രവാദ കെട്ടുകളായിരിക്കാം, ഇന്ന് പാൽക്കാൻ അത് അഴിയാം. ചില മണ്ഡലങ്ങൾ അഴിയാം, ചില മണ്ഡലങ്ങൾ അഴിയാം. ഈ വചനം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഹോ സത്യം, ഹോ ഹോ ഹോ, ഇത് ട്രൂത്ത്. ഇത് എവിടുന്ന് സത്യം വെളിപ്പെട്ടപ്പോൾ തന്നെ പിശാചിന് ഇരിക്കാൻ പറ്റുന്നില്ല, അവന്റെ ശരീരത്തിൽ പിശാചിന് ഇരിക്കാൻ പറ്റുന്നില്ല, അവനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഹോ വർഷങ്ങളായി എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ചില കെട്ടുകൾ അഴിഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ. വചനം ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ, ഹല്ലേലൂയ, വചനം ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ തന്നെ, ആ ശബ്ദം ഇവിടെ മുഴങ്ങിയപ്പോൾ തന്നെ ചില ബന്ധനങ്ങൾ അഴിഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 3:6 വായിച്ചിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 3:6. നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക. വെള്ളിയും പൊന്നും എനിക്കില്ല, നമുക്കും അത് തന്നെ പറയാനുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ഹാളിൽ വരുമ്പോൾ ഇവിടെ ഒരു 500 രൂപയുടെ നോട്ടോ 2000 രൂപയുടെ നോട്ടോ കൊണ്ടല്ല നമ്മൾ വരുന്നത്. ഇന്ന് പകൽക്കാലം നമ്മളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്, അത് യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ നിന്ന് അവനെ ജീവൻ വഹിപ്പിച്ച ഒരു ശക്തിയാണ് ഞങ്ങളിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ചിലത് സംഭവിക്കുന്നത്, ചിലത് പ്രഖ്യാപിക്കപ്പെടുന്നത്, അവന്റെ ജീവിതത്തിൽ ചിലത് തുറന്നുതരാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ ശക്തി വ്യാപരിക്കുക. മറുപടിക്ക് നന്ദി ഉയർത്താവും. ഇന്ന് പകൽക്കാലം ദൈവം മറുപടിയായി ഇറങ്ങേണ്ടത് നന്ദി ഉയർത്താവും. ചില വിഷയങ്ങളെ ദൂതൻ മറുപടിയായി ഇറങ്ങേണ്ടത് നന്ദി ഉയർത്താവും. അത് ഞങ്ങൾ വിശ്വാസ കണ്ണാൽ കാണുന്നു. പകൽക്കാലം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ശരീരത്തിൽ അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കും കർത്താവേ, പൂർണ്ണ വിടുതലായി പുറത്തിറങ്ങട്ടെ കർത്താവേ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ തട്ടി ദൈവത്തെ മുഖത്ത് വിളിക്കുകയാണ്.